രാവിലെ 7:30. Drunk and tipsy in the shop, golden curry on the house, wiping with the nut pump, dipping on a good potter in the shop. സമയം 8 മണി. നമ്മള് ഈ ബിഗ് ബോസ് വീട്ടിൽ കേറിയ അന്ന് തന്നെ ദിവ്യച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ആ അത് നീയായിട്ടെന്തോ പ്രശ്നമാണല്ലോ. ആ അതെ, ഞാനായിട്ടുള്ള പ്രശ്നം തന്നെയാ. അതിന് മാത്രം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്ന് അന്ന് ഫുഡ് കിട്ടിയിരുന്നല്ലോ. അന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ആയിരുന്നു. അത് അന്ന് ഒരു 2 കഷ്ണമാണ് ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഒരു ഫുഡിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ചേച്ചി. എന്നിട്ട് ഞാനന്ന് എനിക്കറിയില്ലായിരുന്നു 2 പീസ് എടുക്കേണ്ടതെന്ന്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ചെറിയൊരു 2 പീസ് എടുത്തു. അപ്പോൾ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അല്ല ചിക്കൻ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ചിക്കനും കൂടെ ഉണ്ട് അതിൽ കിടക്കുന്നുണ്ടായിരുന്നു, ഒരു ചിക്കന്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും കഴിച്ചു കഴിഞ്ഞതായിരിക്കും, ഇതിനി ബാക്കിയുള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിച്ചു. എന്നിട്ട് എന്നിട്ടെന്താ, അപ്പം തന്നെ ദിവ്യച്ച് ഓടി വന്നിട്ട് പറഞ്ഞു അതെൻ്റെ ചിക്കനാണ്, നീ അതപ്പോഴൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞു, അതെ ചേച്ചി ഇവിടെ ഒന്ന് എക്സ്ട്രാ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, അതാ ഞാനെടുത്ത് കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി ഭയങ്കര ദേഷ്യത്തിൽ പറയാം, ഞാൻ ആകെ ഒന്ന് കഴിച്ചിട്ടുള്ളൂ, ഒന്ന് ഞാൻ അവിടെ മാറ്റി വെച്ചാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചാണെന്ന് പറഞ്ഞു. അതിന് ഞാൻ ചേച്ചിനോട് പറഞ്ഞു, സോറി ചേച്ചി ഞാൻ അറിയാതെ കഴിച്ചതാണ് എന്ന് പറഞ്ഞു. ഒരു ഫുഡിൻ്റെ പേരിൽ ഇത്രക്കും പ്രശ്നം ഉണ്ടാക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആരോട് പറയില്ല, കാരണം ഫുഡിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ തർക്കിക്കാറില്ല. ഒരു ചിക്കൻ പീസിൻ്റെ പേരിൽ അത്രയും വലിയ തല്ല് ചേച്ചി ഉണ്ടാക്കിയത്. ഓ, ഇതായിരുന്നു പ്രശ്നം. ഞാൻ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു, അതാ ഞാൻ നിന്നോട് ചോദിച്ചിരുന്നല്ല എന്താ പറ്റിയതെന്ന്. ഓ യെസ് ബിഗ് ബോസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് ബിഗ് ബോസ്. നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ബിഗ് ബോസ് താല്പര്യമുണ്ട്. എന്നാൽ അതിനുള്ള ടാസ്ക് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഓക്കേ ബിഗ് ബോസ്. അതിനായി ടേബിളിൽ വെച്ചിരിക്കുന്ന ബിഗ് ബോസിന്റെ ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ എല്ലാവരെയും വായിപ്പിച്ച് കേൾപ്പിക്കേണ്ടതാണ്. എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി ഇപ്പോൾ തന്നെ വായിപ്പിച്ചു കൊടുക്കൂ. ഓക്കേ ബിഗ് ബോസ്, താങ്ക് യു.